പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാംബ്രട്ട, നമ്മൾ പണ്ട് കാലത്തെ ഓട്ടോറിക്ഷകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ലാംബ്രട്ടയാണെന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ്, ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് എൻജിന് വരുന്നത്. അപ്പോൾ സീറ്റ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാർബറേറ്റർ അല്ലേ? ഇപ്പോൾ നമ്മൾ കാർബറേറ്ററാണ് ഫിക്സ് ചെയ്യുന്നത്. കാർബറേറ്റർ നമ്മൾ ഓൾറെഡി അത് ഊരി വെച്ചതായിരുന്നു, അത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഫിക്സ് ചെയ്യുകയാണ്. ഇവിടെ ലോൺ വരുന്നുണ്ട്, പിന്നെ ഒരു ഹെഡ്ലൈറ്റ്, പിന്നെ മഡ്ഗാർഡൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ നമ്മളെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഉണ്ടാവില്ല കേവിഡായിട്ടുള്ള മഡ്ഗാർഡാണ്, ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള മോഡൽ. ആ ബോഡിമേ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ സസ്പെൻഷന് അതും ഒരു വേറെ മോഡലിലാണ്. ഓക്കെ, അപ്പോൾ കാർബറേറ്റർ ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ എഞ്ചിനോട് സാമ്യമുള്ളതല്ലേ? ബൈക്കിൻ്റെ എഞ്ചിന് പോലെ തന്നെ വേറെ ടൈപ്പ് തന്നെ, ടു സ്റ്റോക്ക് എഞ്ചിൻ. ടു സ്റ്റോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. ഇതെന്താണോ എയർ ഫിൽട്ടർ പിസ്റ്റല്, സിലിണ്ടർ, ലൈല്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒത്തും വരുന്നില്ലല്ലേ? നമ്മൾ സാധാരണ ഓട്ടോറിക്ഷന് ഇഞ്ച് വരുന്ന ബാക്കിൽ ബാക്ക് ഹൗസിങ് അപ്പുറത്ത് കൊണ്ടുണ്ട്. ഇത് ഗിയർ ബോക്സ് ഇവിടുന്ന് ഹൗസിങ് ബാക്കൊക്കെ ഒറ്റ കൊള്ളി ഇങ്ങനെ. ഓക്കെ, ആ അതേ ഇരിക്കുന്നു സൈലൻസറ്. ഓക്കെ, ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കൊക്കെ നമ്മൾ സോക്കാപ്സർ ടൈപ്പ് അല്ലല്ലേ, പണ്ടത്തെ ആ മോഡലാണ്. ആ ലീഫ് സെറ്റ് നമ്മളെ ലോറിക്കൊക്കെ വരുന്ന ടൈപ്പില്ലേ? അപ്പോൾ ഓവർ കാനുണ്ടായാലും കുഴപ്പമില്ലല്ലോ. ഇതിലൊക്കെ എത്ര ലോഡ് പോകും? ലോഡിങ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ചാവി കണക്ഷന്, പിന്നെ സ്പീഡോമീറ്റർ. ഒരൊറ്റ മീറ്റർ വരുന്നുള്ളൂ ഇവിടെ. ടാങ്ക് ഇവിടെ ഇതാണല്ലേ ടാങ്ക്? ആ എൻജിൻ ഇവിടെ ആയതുകൊണ്ട് ടാങ്ക് ഇവിടെ കൊടുത്തുല്ലേ. ഓക്കെ, പിന്നെ ആ ഗ്ലാസ് നമ്മൾ സാധാ ഓട്ടോറിക്ഷനെ കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട്. കുറച്ച് കേവിടായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്ലാസ്സാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇവിടെ വരും, പിന്നെ ഹെഡ്ലൈറ്റ്, പിന്നെ ഹോണിൻ്റെ ഭാഗം, പിന്നെ മഡ്ഗാർഡ്, പിന്നെ സോക്കാപ്സർ. സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വേറൊരു ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ വളഞ്ഞ രീതിയിലൊരു സസ്പെൻഷനാണ് ഇതിനുള്ളത്. ഓക്കെ, ബാക്ക് വശത്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ല, വലിയൊരു സീറ്റാണ്, നല്ലൊരു ഇരിക്കാനൊക്കെ പാകത്തിനുള്ള വലിയൊരു സീറ്റ്. പിന്നെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ബാക്കിൽ മറ്റേ ഡിക്കി ഇല്ലല്ലേ? നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ആ എൻജിൻ്റെ മുകളിലായിട്ട് അത് വരുന്നില്ല, ബോഡിൻ്റെ തൊട്ട് മുകളിൽ. അപ്പോൾ സാധനങ്ങൾ ഇവിടെ വെക്കുന്നില്ലേ? ബാക്കിൽ തന്നെ ഇവിടെ വെക്കേണ്ടി വരില്ല ഈ അടിയിൽ. അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഓക്കെ, ലോക്ക്ഡ് ആണോ? ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അപ്പോൾ ഇതാണ് കാർബറേറ്റർ. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എൻജിനിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിന് കിക്കറാണ്, ഇവിടെ ചവിട്ടിയിട്ട് ഷാർട്ടാക്കുക. അപ്പോൾ ഒരു വിൻറ്റേജ് ഓട്ടോറിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ പണ്ടത്തെ ഒരു ഓട്ടോറിക്ഷകളുടെ രാജാവ്. ഓക്കെ, അതെന്താണ് അല്ല. അപ്പോൾ എഞ്ചിന് മുമ്പിൽ വരുമ്പോൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ചൂട് ഉണ്ടാവില്ല നമുക്ക്, ചെറുതായിട്ട് അതിന് സൈഡൊക്കെ ഹോൾസ് ഉണ്ടാവും, അതിലൂടെ എയർ ഹോൾസ് ആയിട്ട് പോകും ഈ എഞ്ചിൻ. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യില്ല നമ്മൾ മുമ്പിൽ, ടൂ സ്ട്രോക്ക് എഞ്ചിനല്ല വൈബ്രേഷൻ കുറവ് വയ്ക്കും, ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. അതിൻ്റെ ഓട്ടോമൈസർ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താ ഒഴിവാക്കിയ വണ്ടി ഒന്നുമല്ല കേട്ടോ, ഇതിങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടി തന്നെ കേട് വന്നതാണ്. അപ്പോൾ പന കടയിൽ കൊടുന്നപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇത് പിന്നെ ബജാജിൻ്റെ വണ്ടികളോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ എല്ലാ കാര്യം നോക്കണേ, ഹെഡ് ലൈറ്റ്, അതുപോലെ തന്നെ ടയറ്, എൻജിന്, എല്ലാ കാര്യങ്ങളും. ഒരു ചെറിയ വണ്ടിയാണുള്ളൂ. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ ബാക്കിലൊരു സ്പേസ് ഇല്ല, അതിന് പകരം ബാക്കിൽ ആ സീറ്റ് ഇരിക്കേണ്ട ഭാഗത്താണ് വെക്കേണ്ടത്, ആ താഴത്ത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ അടിയിലാണ് ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിയിലാണ് എൻജിൻ വരുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റർ, ഇവിടെയും പിന്നെ ഈ വാട്ടായിട്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു രസമാണ് ഇത് ഇങ്ങനെ കൊണ്ടെടുക്കാനായിട്ട്. ഇപ്പോൾ വളരെ കുറവാണല്ലോ, ആരെടുത്തും ഇല്ല അങ്ങനെ ഈ വണ്ടി. ഇതെന്താണ് ഇപ്പോൾ ആ ഇഗ്നേഷൻ കോയിൽ. ബാക്ക് ഭാഗത്ത് ഇവിടെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, അതവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ മൂടുന്ന തരത്തിൽ. ഓക്കെ, ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ നല്ല എന്താ ഉറപ്പുള്ളൊരു സൈസാണ് കേട്ടോ, നമ്മളെ ഓട്ടോറിക്ഷൻ്റെ ഒക്കെ മാറി പെട്ടെന്ന് നെളുങ്ങുന്ന ആ ടൈപ്പല്ല. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ അതും മാറ്റുന്നുണ്ട്. ടയർ ഇപ്പോൾ ആ വീല് ഓട്ടോറിക്ഷൻ്റെ ഏത് ഓട്ടോറിക്ഷ താരതമ്യം ചെയ്യും, അതല്ല നമ്മളെ വീലിൻ്റെ ഇതുണ്ടല്ലോ ആ ഡിസ്ക്, ഇത് തന്നെ വേറെ ഇതാണല്ലേ നമ്മളെ ആപ്പാ സിറ്റിയൊക്കെ അല്ലേ ഓട്ടോറിക്ഷ, അതേ മോഡലാണ്. ആ ഇതിപ്പോൾ ഷോക്ക് അബ്സോർബറിന് പകരം ലീവ് സെറ്റ് ആയതുകൊണ്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? കുറച്ച് ചാട്ടം കൂടുതലുണ്ടാവും. പിന്നെ രണ്ട് വശത്തായിട്ട് മഴ പെയ്താൽ നേരെ താത്തി കൊടുത്താൽ മതി. പിന്നെ ഇതിന് ഫുള്ളായിട്ടുള്ള റിവ്യൂ നമ്മളെന്തായാലും ഇപ്പോൾ ചാനലിൽ ഇടും, അപ്പോൾ അത് നിങ്ങൾ കാണാം. ഇത് നമ്മൾ കോൾഡ് സ്റ്റാർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, ഇപ്പോൾ കാർബറേറ്റർ ഫിക്സ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബജാജിൻ്റെ ഒരു പെട്രോൾ വണ്ടി. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്, നമ്മുടെ ചാനലിൽ പോയി ഒക്കെ കാണാൻ പറ്റും. ഏറ്റവും വൈറലായ വീഡിയോ അതാണ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അപ്പോൾ അത് പോയി കണ്ടു വെക്കുക. പിന്നെ ധാരാളം കോൾഡ് സ്റ്റാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂട്ടറിൻ്റെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വണ്ടികളുടെ കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു വെക്കുക. അപ്പോൾ ഇന്നത്തെ കോൾഡ് സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ലാംബ്രട്ടയുടെ കോൾഡ് സ്റ്റാർട്ട് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് ലാംബ്രട്ടയുടെ കോൾഡ് സ്റ്റാർട്ട് ചെയ്തത്. Okay. Accelerator le. Okay. Yeah, screw. This is the lender side indicator. This is the light. Pinna, you would have a speedometer yellow. Sire no attrition done. Okay, so carburetor I'm going to fix it. This is the engine full condition. I workshop in the top and it can be a carrel. We will have cold start on the punch. For torsion workshop on a packet. Accelerator. This is the cable. Choke. Choke. Petrol put kala. Avade enna irukundilla. Avade petrol tap. Brake petrol tricycle model ne. Idana mass cylinder. Mass cylinder. Cylinder agadasam. Idan thamla handbrake le. Appa dilode aanu petrol vekkennadu. Chotika. Okay. Ready. Ready. What is it? It's a little bit. Ready? This passenger is a good silo. Oh, it's a good sum, but there's some weight to the amula. So, cups are a lot on day. Pinna Namada channel or gold strategy. I'm Jarchuru Bajaj Super. The Bajaj in the company carrier Adete. I will show you the Bajaj Super video. I will show you the Bajaj Super. Okay, so plug good key. Adan dina chit, adan the abla. Choke, choke, chan, choke, welcome. When you start, yeah? Start. The petrol is silumle. Plug clean and down. I clean it. I'm not going to clear. What do you have? You could kit on the Adjogilla. The good kit in Langana as a under in day? Filter block. Block? Guys, upon no start a yarn. Yes guys, അങ്ങനെ ആ വണ്ടി സ്റ്റാർട്ട് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ആയിട്ടൊന്നുമില്ലായിരുന്നു. Okay, I have a seat. I have attached it. Okay. This is a seat. This is a model. Just a That is the lock. The seat is lock. Then we will kick it. Okay, what's your name? It's a condition.